ൾ വെൽക്കം ടു കാത്തൂസ് മീഡിയ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് ബ്രയോഫൈറ്റ്സ് ഈർപ്പമുള്ളതും നേരിട്ട് വെയിലേൽക്കാത്തതുമായ കുന്നുകളിൽ കാണപ്പെടുന്ന ഇവ മോസസ് മോസുകൾ ലിവർ വേർട്ടുകൾ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്നു മണ്ണിൽ ജീവിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ലൈംഗിക പ്രത്യുൽപാദനം നടത്തുവാൻ ജലം ആവശ്യമായതിനാൽ ഇവയെ സസ്യലോകത്തെ ഉഭയജീവികൾ ആംഫീബിയൻസ് എന്ന് വിളിക്കുന്നു ഇവ സാധാരണ നനഞ്ഞതും ഈർപ്പമുള്ളതും തണലുള്ളതുമായ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ഇവ പാറകളിൽ അല്ലെങ്കിൽ മണ്ണിലുണ്ടാകുന്ന സസ്യ അനുക്രമത്തിൽ അതായത് സക്സഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഈ സസ്യങ്ങളുടെ ശരീരം ആൽഗകളുടേതിനേക്കാൾ വളരെയേറെ വൈവിധ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു തിരച്ചീനമായോ അതായത് പ്രോസ്ട്രൈറ്റ് നിവർന്നോ ഇററ്റ് കാണപ്പെടുന്ന താലസ് പോലെയുള്ള ഇവ ഏകകോശമോ ബഹുകോശമോ ആയ കപടവേരുകൾ അതായത് റൈസോയിഡ്സ് കൊണ്ട് പ്രതലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു ഇവയിൽ യഥാർത്ഥമായ വേരോ തണ്ടോ ഇലയോ കാണുന്നില്ല എന്നാൽ വേരു പോലെയുള്ള ഇല പോലെയുള്ള തണ്ടുപോലെയുള്ള ഭാഗങ്ങൾ കാണുവാൻ കഴിയും ബ്രയോഫൈറ്റിൻ്റെ പ്രധാന സസ്യശരീരം ഏകപ്ലോയിഡ് അതായത് ഹാപ്ലോയിഡ് ആണ് ഇവയെ ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നവ ആയതിനാൽ ഗ്യാമിറ്റോഫൈറ്റുകൾ എന്ന് പറയുന്നു ഇവയുടെ ലൈംഗിക അവയവങ്ങൾ ബഹുകോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ആൺ ലൈംഗിക അവയവം ആന്റീഡിയം അതായത് പരാഗികമാണ് ആന്റീഡിയം രണ്ട് കൂടിയ ആന്ത്രറോസോയിഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നു കുപ്പിയുടെ ആകൃതിയുള്ള അതായത് ഫ്ലാസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള പെൺ ലൈംഗിക അവയവത്തെ അണ്ടപുടകം ആർക്കിഗോണിയം എന്ന് വിളിക്കുന്നു ഇതിൽ ഒരു അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ജലത്തിലേക്ക് സ്വതന്ത്രമാക്കപ്പെടുന്ന ആന്ത്രോസോയിഡുകൾ അവിടെ വെച്ച് അണ്ടപുടകവുമായി സമ്പർക്കത്തിലാകുന്നു ഈ ആന്ത്രോസോയിഡ് അണ്ടവുമായി സംയോജിച്ച് സിക്താണ്ഡമുണ്ടാകുന്നു സിക്താണ്ഡമാണ് സൈഗോട്ട് ഇത്തരം സിക്താണ്ഡങ്ങൾ ഉടനെ തന്നെ ഊനഭംഗത്തിന് വിധേയമാകുന്നില്ല ഇവ ഒരു ബഹുകോശ രേണുജൻ സസ്യം അഥവാ സ്പോറോഫൈറ്റായി മാറുന്നു സ്പോറോഫൈറ്റ് സ്വതന്ത്രമായി ജീവിക്കാതെ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ഗ്യാമീറ്റോഫൈറ്റിൽ പറ്റിപ്പിടിച്ച് വളരുകയും അവയിൽ നിന്ന് പോഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു ഈ സ്പോറോഫൈറ്റിലെ ചില കോശങ്ങൾ ഊനഭംഗത്തിന് അതായത് മിയോസിന് വിധേയമായി ഏകപ്ലോയിഡ് ആയിട്ടുള്ള രേണുക്കളെ സ്പോഴ്സിനെ ഉൽപ്പാദിപ്പിക്കുന്നു ഈ രേണുക്കൾ വളർന്ന് ഗ്യാമീറ്റോഫൈറ്റുകളായി മാറുന്നു ബ്രയോഫൈറ്റുകൾക്ക് പൊതുവെ വാണിജ്യ പ്രാധാന്യം കുറവാണെങ്കിലും ചിലയിനം മോസുകൾ സസ്യഫുക്കുകളായ സസ്തനികൾ പക്ഷികൾ മറ്റ് ജന്തുക്കൾ എന്നിവയ്ക്ക് ആഹാരമാകുന്നു ഒരിന മോസായസ് പാക്നത്തിൽ നിന്നും ലഭിക്കുന്ന പീറ്റ് ഇന്ധനമായി ഉപയോഗിക്കുന്നു കൂടാതെ ഇവയ്ക്ക് ജലം ശേഖരിച്ച് നിർത്തുവാൻ കഴിവുള്ളതിനാൽ ജീവനുള്ള വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനുള്ള പാക്കിംഗ് വസ്തുവായി ഉപയോഗിക്കുന്നു ലൈക്കനുകളോടൊപ്പം മോസുകളും ചേർന്ന് പാറകളിലെ ആദ്യ അധിനിവേശ വിഭാഗങ്ങളായി മാറുന്നതിനാൽ ഇവയ്ക്ക് പാരിസ്ഥിതികമായി വളരെ പ്രാധാന്യമുണ്ട് ഇവ പാറകളെ വിഘടിപ്പിച്ച് ആ പ്രതലത്തെ ഉയർന്ന തലത്തിലുള്ള സസ്യങ്ങൾക്ക് വസിക്കാൻ അനുയോജ്യമാക്കി തീർക്കുന്നു മോസുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിൽ കട്ടിയുള്ള ഒരു മെത്ത പോലെ വളരുന്നതിനാൽ മഴവെള്ളം വീഴുമ്പോഴുള്ള ആഘാതം ഇല്ലാതാക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും സഹായിക്കുന്നു ബ്രയോഫൈറ്റ്സിന് രണ്ടായി തരം തിരിച്ചിരിക്കുന്നു ലിവർ വേർഡ്സെന്നും മോസസ് എന്നും ലിവർ വേർഡ്സിനെ കുറിച്ച് നോക്കാം അരുവികളുടെ തീരം നിലങ്ങൾ ഈർപ്പമുള്ള മണ്ണ് മരത്തിൻ്റെ തൊലി വനത്തിൻ്റെ ഉൾഭാഗം തുടങ്ങി ഈർപ്പമുള്ളതും തണലുള്ളതുമായ ആവാസങ്ങളിലാണ് ലിവർ വേർട്ടുകൾ സാധാരണയായി വളരുന്നത് ലിവർ വേർട്ടുകളുടെ സസ്യശരീരം താലോയിഡാണ് ഉദാഹരണം മാർക്കാൻഷ്യ താലസ് ഉപരിതല അധോതല ഭിന്നമായ ഡോസിവെൻട്രൽ ആണ് ഇവ പ്രതലത്തോട് വളരെയേറെ ചേർന്നാണ് കാണപ്പെടുന്നത് താലസ് എങ്ങനെയാണ് ഡോസി വണ്ട്രൽ ആയിട്ടുള്ള താലസ്സാണ് പ്രതലത്തോട് ചേർന്ന് കാണപ്പെടുന്നു ഈ വിഭാഗത്തിലെ ചില അംഗങ്ങളിൽ തണ്ട് പോലുള്ള ഭാഗങ്ങളിൽ രണ്ട് നിരയായി ചെറിയ ഇലകൾ പോലുള്ള ഭാഗങ്ങൾ കാണുന്നു അതാണ് പോറല്ല ലിവർ വേർട്ടുകൾ കായിക പ്രത്യുൽപാദനം നടത്തുന്നത് കഷണങ്ങളാകൽ വഴിയോ താലസിലുണ്ടാകുന്ന പ്രത്യേക ഭാഗങ്ങളായ ജമ്മകൾ വഴിയോ ആണ് എങ്ങനെയൊക്കെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ അതാണ് കഷ്ണങ്ങളാകൽ അല്ലെങ്കിൽ ജെമ്മേ വഴി പച്ച നിറത്തിലുള്ളതും ബഹു നിർമ്മിച്ചിട്ടുള്ളതുമായ അലൈംഗിക മുഗുളങ്ങളായ ജമ്മകൾ താലസിലെ ചെറിയ റിസപ്റ്റക്കളിലാണ് ഉണ്ടാകുന്നത് ഇവയെ ജെമ്മേ കപ്സ് എന്ന് പറയുന്നു ജമ്മകൾ മാതൃശരീരത്തിൽ നിന്ന് വേർപെട്ട് മുളച്ച് പുതിയ സസ്യങ്ങളായിത്തീരുന്നു ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ആൺ പെൺ ലൈംഗിക അവയവങ്ങൾ ഒരേ താലസിലോ വ്യത്യസ്തങ്ങളായ താലസുകളിലോ ആണ് ഉണ്ടാകുന്നത് ഇവയുടെ സ്പോറോഫൈറ്റ് ഫുഡ് സീറ്റ ക്യാപ്സ്യൂൾ എന്നീ മൂന്ന് ഭാഗങ്ങളായി വൈവിധ്യവൽക്കരിച്ചിരിക്കുന്നു ക്യാപ്സ്യൂളിനുള്ളിൽ ഊനഭംഗത്തെ തുടർന്ന് റേണുക്കൾ ഉണ്ടാകുന്നു ഈ റേണുക്കൾ മുളച്ച് സ്വതന്ത്രമായി ജീവിക്കുന്ന ഗ്യാമീറ്റോഫൈറ്റുകൾ ഉണ്ടാകുന്നു മോസസ് ഈ വിഭാഗത്തിൽപ്പെട്ടവയുടെ ജീവിതചക്രത്തിലെ പ്രധാന അവസ്ഥയായ ഗ്യാമീറ്റോ ഫൈറ്റിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഇതിൽ രേണുക്കളിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന ആദ്യ ഘട്ടമാണ് പ്രോട്ടോണീമ ഘട്ടം ഇത് മണ്ണിൽ പടർന്ന് വളരുന്നതും പച്ച നിറമുള്ളതും ശാഖകളോട് കൂടിയതും തന്തുക്കൾ പോലെ കാണുന്നതുമായ ഘട്ടമാണ് രണ്ടാമത്തെ ഘട്ടമാണ് ലീഫി സ്റ്റേജ് ഇവ സെക്കൻഡറി പ്രോട്ടോണീമയിൽ നിന്ന് പാർശ്വമുഗുളങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത് ഇവയ്ക്ക് വർത്തുളാകൃതിയിൽ സ്പൈറൽ ഷേപ്പിൽ ക്രമീകരിച്ചിരിക്കുന്ന ഇലകളെ വഹിക്കുന്ന നേർത്ത നിവർന്ന തണ്ടുകളുണ്ട് ഇവയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ബഹുകോശമുള്ളതും ശാഖകളോട് കൂടിയതുമായ കപട വേരുകളാണ് ഈ ഘട്ടം ലൈംഗികാവയവങ്ങളെ വഹിക്കുന്നു ഇവ കായിക പ്രത്യുത്പാദനം നടത്തുന്നത് കഷ്ണങ്ങളാകൽ വഴിയോ സെക്കൻഡറി പ്രോട്ടോണീമയിൽ നടക്കുന്ന മുകുളനം വഴിയോ ആണ് ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ലൈംഗിക അവയവങ്ങളായ പരാഗികളും അണ്ടപുടകങ്ങളും അതായത് ആന്റീഡിയം ആർക്കിഗോണിയം ഇലകളുള്ള തണ്ടിൻ്റെ അഗ്രഭാഗത്താണ് ഉണ്ടാകുന്നത് ബീജ ശേഷം സിക്താണ്ടം വളർന്ന് ഫുട് സീറ്റ ക്യാപ്സ്യൂൾ എന്നീ ഭാഗങ്ങളുള്ള സ്പോറോഫൈറ്റായി മാറുന്നു ഇവയുടെ സ്പോറോഫൈറ്റുകൾ ലിവർ വെർട്ടുകളേക്കാൾ വികാസം പ്രാപിച്ചവയാണ് ക്യാപ്സ്യൂളിൽ റേണുക്കൾ കാണപ്പെടുന്നു ഊനഭംഗം വഴിയാണ് രേണുക്കൾ ഉണ്ടാകുന്നത് മോസുകളിൽ രേണുക്കളുടെ വിതരണത്തിന് വിശാലമായ രീതികൾ കാണുവാൻ കഴിയും മോസുകൾക്ക് ഉദാഹരണങ്ങളാണ് ഫ്യൂനേറിയ പോളിട്രിക്കം സ്പാക്നം എന്നിവ ഈ വീഡിയോയിൽ നമ്മൾ ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ബ്രയോഫൈറ്റ്സ് എന്ന് വെച്ചാൽ ആംഫീബിയൻസ് ഓഫ് പ്ലാൻ കിങ്ഡം ആണ് ഇതിന് ധാരാളം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രയോഫൈറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പാക്കിംഗ് മെറ്റീരിയലായി യൂസ് ചെയ്യുന്നുണ്ട് അത് പിന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി കൂടുതലാണ് ബ്രയോഫൈറ്റ്സിനെ ഫുഡായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് സൈക്കിളിലെ മെയിൻ ഫേസ് എന്ന് പറയുന്നത് ഗ്യാമിറ്റോഫൈറ്റിക് ഫേസ് ആണ് ഓർ ഗ്യാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ് ഡ്രയോഫൈറ്റ്സിന് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നും മോസ് എന്നും ലിവോ വേഡ്സിന് എക്സാമ്പിൾ വരുന്നതാണ് മാർക്കാൻഷ്യ മോസിൽ വരുന്നതാണ് ഫ്യൂനറിയ പോളിട്രിക്കം പൊഗോണൈറ്റം സ്പാക്ക് നമുക്ക് പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പ്രധാനമായിട്ടും ജമ്മ കപ്സ് എന്താണെന്നും ജമ്മ എന്താണെന്നും പിന്നെ രണ്ട് സ്റ്റേജസ് ഉണ്ട് മോസിന് പ്രോട്ടോണിമ സ്റ്റേജ് ലീഫി സ്റ്റേജ് ഇത്രയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ്